സംപൂജ്യനായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി വേദ മന്ത്ര അർത്ഥ സന്ദേശ ശ്രവണ മഹായജ്ഞത്തിന് സുസ്വാഗതം. വേദമന്ത്ര പ്രചരണത്തിന് ഒരു അനവധി മഹാപ്രസ്ഥാനങ്ങളുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ധാരാളം സംഘടനകളുണ്ട്, ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ഏതാണ്ട് ലാസ്റ്റ് പാർട്ടിയിലെത്തിയപ്പോൾ സത്യസായി ബാബ ജീവിതത്തിൻ്റെ ലാസ്റ്റ് 2-3 വർഷം എല്ലാ വ്യക്തികളോടും പറഞ്ഞു, ഈ കാലഘട്ടം വേദത്തിൻ്റെ കാലഘട്ടമാണ്, നിങ്ങൾ വേദം പഠിക്കണം, വേദം പഠിപ്പിക്കണം, വേദം പ്രചരിപ്പിക്കണം. ആ വേദമാണ് ഇനിയുള്ള ലോകത്തിന് ആധാരമായി വരാൻ പോകുന്നത്. സായിബാബയെ പോലെയുള്ള ഒരു അവതാരം, സായിബാബയെ പൂർണ്ണമായിട്ടും ഭഗവാനായി കാണുന്ന, ഭഗവാൻ സത്യസായിബാബയായി കാണുന്ന ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വ്യക്തികൾ, കോടിക്കണക്കിന് വ്യക്തികൾ സായിബാബയുടെ ഈ സന്ദേശം സ്വീകരിക്കുകയുണ്ടായി. എല്ലാ സായി സെൻ്ററുകളിലും, വിവിധ സായി സെൻ്ററുകളിൽ വേദം പഠിപ്പിക്കാനുള്ള, വേദം പഠിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കുകയുണ്ടായി. അനവധി വ്യക്തികൾ, പ്രൊഫസർ വൈദ്യനാഥനെ പോലെയുള്ള ഇംഗ്ലീഷ് പ്രൊഫസർ, അദ്ദേഹം വേദം നല്ലോണം പഠിച്ച സ്ഥിതിക്ക് വേദസ്വരത്തോടുകൂടി 10-15 ചെറുതും വലുതുമായിട്ടുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടായിട്ടുണ്ട്. അതെല്ലാം സായി സേവാ സമിതിയിൽ ലഭ്യമാണ്. ശരിക്കു പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇത്രയും കാലമായിട്ട് മാസീവായിട്ട് വേദമന്ത്രങ്ങൾ പഠിപ്പിക്കാൻ സായിബാബ, സത്യസായിബാബ നിർദ്ദേശം കൊടുത്തത് മാതിരി മറ്റാരും കൊടുത്തിട്ടില്ല. ആ സായിബാബയുടെ നിർദ്ദേശം ശിഷ്യന്മാർ സ്വീകരിച്ചതുപോലെ മറ്റു ഒരു ഗുരുവിൻ്റെയും ശിഷ്യന്മാരും അനുയായികളും ഭക്തരും സ്വീകരിച്ചിട്ടില്ല. അത്ര ധന്യമായിരുന്നു. അപ്പോൾ നമ്മൾ വേദമന്ത്രങ്ങൾ കേൾക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ അതിൻ്റെ CD ഉണ്ട്, അതിൻ്റെ പെൻഡ്രൈവ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ട്, യൂട്യൂബിലുണ്ട്, വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കാൻ സാധിക്കും, ട്വിറ്ററിലൂടെ പ്രചരിപ്പിക്കാൻ സാധിക്കും, ട്വിറ്ററിലൂടെ പ്രചരിപ്പിക്കാൻ സാധിക്കും, ഫേസ്ബുക്കിലൂടെ ലിങ്കുകൾ പ്രചരിപ്പിക്കാൻ സാധിക്കും. അത്രയ്ക്കും അധികം സോഷ്യൽ മീഡിയയിലൂടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അത്രയും എളുപ്പത്തിൽ ഇത് പ്രചരിപ്പിക്കാൻ സാധിക്കും. പക്ഷേ അത് പഠിക്കണമെങ്കിൽ കേൾക്കാനാണ് ഇത് പ്രചരിപ്പിക്കുക. സാധാരണഗതിയിൽ യൂട്യൂബിലെയും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും വരുന്ന ലിങ്കുകൾ, അത് നമ്മൾ പഠിക്കാൻ ഉപയോഗിച്ചാൽ അതിൻ്റെ സ്വരം അത് അത്രയ്ക്കും ക്ലിയർ ആവില്ല. നല്ല എക്സ്പേർട്സാണ് ആ വേദമന്ത്രങ്ങൾ ആലപിക്കുന്നത്. അതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനുള്ള സ്വരത്തിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവില്ല, സ്വരത്തിൻ്റെ ക്ലാരിറ്റി അതിനുണ്ടാവില്ല. അപ്പോൾ സ്വരത്തിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ കുറഞ്ഞത് ഒരു 1-2-3 മാസമെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഒരു ഗുരുവിൻ്റെ കീഴിൽ മുഖാമുഖം ഇരുന്ന് തന്നെ പഠിക്കണം. മുഖാമുഖം ഇരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ മുഖാമുഖം ഇരുന്ന് പഠിപ്പിക്കുന്നത് പോലെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പഠിപ്പിക്കണം. അത് നമ്മൾ കേട്ട് പഠിക്കണം. അതിൻ്റെ സ്വരങ്ങൾ ഒരിക്കൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിയായിട്ട് ആലപിക്കുക ബുദ്ധിമുട്ടായിരിക്കും. പലതും തെറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തിരുത്തുക വലിയ ബുദ്ധിമുട്ടാണ്. പുതിയതായിട്ടൊരു പാലം ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. ഉള്ള പാലം ഇടിച്ചു പൊളിച്ച് പുതിയതൊരെണ്ണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഡബിൾ വർക്കാണ്. പുതിയ പാലം ഉണ്ടാക്കുന്നവർക്കൊന്ന്, ആദ്യത്തെ പാലം ഇടിച്ചു പൊളിച്ച് കളയുന്ന ഒരു വർക്ക്, അങ്ങനെ 2 വർക്ക് വരും. അതുകൊണ്ട് എന്നും ഓർമ്മിക്കാനുള്ളത് ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നാണ്. അതിന് സായി സേവാസമിതിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ അവരെന്തായാലും മാർഗം പറഞ്ഞുതരും. കുറച്ച് ദിവസത്തേക്കെങ്കിലും ആരംഭശൂരാഖലു കേരളീയ, കേരളീയർക്ക് ആരംഭശൂരത്വം വളരെ കൂടുതലാണ്.
ആദ്യമൊക്കെ പഠിക്കാൻ 40ഉം 50ഉം 60ഉം പേരുണ്ടാവും. പിന്നീട് അത് ചുരുങ്ങി 3ഉം 4ഉം 5ഉം 6ഉം പേരാവും. ഒരു മാസമെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരുന്ന്, ഒരു മാസമെങ്കിലും ഗുരുവിൻ്റെ മുമ്പിലിരുന്ന്, ഒരു മാസമെങ്കിലും ഗുരുവിൻ്റെ മുഖത്ത് നിന്ന്, ഗുരുമുഖത്ത് നിന്ന് എന്നാണത് പറയുന്നത്, ഗുരുമുഖത്ത് നിന്ന് പഠിക്കാൻ സാധിച്ചാൽ പിന്നെ നിങ്ങൾക്ക് സോഷ്യൽ നമ്മുടെ യൂട്യൂബിലുള്ളത് കേൾക്കുകയോ അല്ലെങ്കിൽ പ്രഭാടി ഡോട്ട് കോം അല്ലെങ്കിൽ വേദമന്ത്രങ്ങൾ പഠിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ഇതുണ്ട്, ചാനലുകളുണ്ട്, ഓൺലൈൻ ചാനലുകളെ പോലെയുള്ള ചാനലുകളുണ്ട്. അതിൽ സ്വരത്തിൻ്റെ ഇതും എഴുതിയിട്ടുണ്ടാവും, സ്വരത്തിൻ്റെ എന്താ പറയുക സിമ്പിളും എഴുതിയിട്ടുണ്ടാവും. താഴത്തേക്ക് ആക്കണമെങ്കിൽ അനുദാത്തം, നോർമലാക്കണമെങ്കിൽ ഉദാത്തം, സ്വരിതം ഉയരത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഉയരത്തിലേക്ക്, അത് പ്ലുതത്തിലേക്ക് വേണമെങ്കിൽ പ്ലുതം, കമ്പം ദീർഘകമ്പം, അനുനാസിക, എല്ലാത്തിൻ്റെയും ശബ്ദവും പ്ലസ് അതെങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും തന്നിരിക്കുന്നതുണ്ടാവും. അതുകൊണ്ട് അത് പഠിക്കാം. പക്ഷേ വളരെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ആദ്യം വേദമന്ത്രങ്ങളുടെ അക്ഷരങ്ങളും പദങ്ങളും ആലപിക്കാൻ. അതിന് സത്യസായിബാബയുടെ കോൺട്രിബ്യൂഷൻ, സായിബാബയുടെ പ്രവർത്തകരുടെ, സായി സേവാ സമിതിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വിവരണാതീതമാണ്, അതിനേക്കാൾ വലുതാണ്. നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും പുട്ടപർത്തിയിൽ ബാച്ചുലർ ഓഫ് വേദിക് സയൻസ് എന്ന് പറയുന്ന ഡിഗ്രിയുണ്ട്, BVSC, വെറ്റിനറി സയൻസ് അല്ല, ബാച്ചുലർ ഓഫ് വെറ്റിനറി സയൻസ് അല്ല, ബാച്ചുലർ ഓഫ് വേദിക് സയൻസ്, വേദിക് സയൻസിൻ്റെ കോഴ്സുകൾ അവിടെയുണ്ട്. ഒരു വർഷം രണ്ട് വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകളാണ്. ഫീസൊന്നും ഇല്ല, അക്കോമഡേഷൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ എല്ലാം ഫ്രീ ആണ്. അപ്പോൾ ആരെങ്കിലും താല്പര്യം തോന്നുകയാണെങ്കിൽ നമ്മുടെ സായി സേവാ സമിതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ആ പഠിപ്പിക്കുന്നവരുടെ അടുത്ത് നിന്ന് ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് നേരിട്ട് വേദമന്ത്രങ്ങൾ പഠിക്കണം. ശരിക്ക് ഞാൻ വീണ്ടും പറയുന്നു, സായിബാബ ഈ മഹായജ്ഞം ഏറ്റെടുത്തതുപോലെ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ഗുരുജിയുടെ അനുയായികളും മാതാമൃതാനന്ദമയിയുടെ അനുയായികളും ഒക്കെ വേദത്തിലേക്ക് ഒരു ഭാഗമെങ്കിലും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവർക്ക് ലഭ്യമായിട്ടുള്ള അനുയായികളുടെ എണ്ണവും വണ്ണവും ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും കൂടി ചേർത്താൽ വളരെ വളരെ ഗംഭീരമായിട്ട്, വളരെ ഗംഭീരമായിട്ട് തീർച്ചയായിട്ടും ഈ വേദമന്ത്രങ്ങൾ പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന ലെവലിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ഇന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു മെസ്സേജ് കണ്ടു. ശരിക്ക് ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, സിഖ് മതക്കാർ ഷിക്കാഗോയിൽ നടത്തിയ പ്രഭാഷണത്തിൻ്റെയാണ്. ചൈനയിലും അതുപോലെ തന്നെ ഫിലിപ്പീൻസിലും വിയറ്റ്നാമിലും ജപ്പാനിലും ശ്രീലങ്കയിലും എല്ലാമുള്ള ബുദ്ധമതക്കാർ, അവരും ഹിന്ദുക്കളും നമ്മൾ പരസ്പരം പൂരകമാണ് എന്നും ഒരേ ധർമ്മത്തിൻ്റെ ശാഖയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ ലോകം ഹൈന്ദവധർമ്മത്തിൻ്റെ, ബുദ്ധധർമ്മത്തിൻ്റെയും ഹൈന്ദവധർമ്മത്തിൻ്റെയും ഒരൊറ്റ കുടക്കീഴിൽ വരുമെന്ന് പറയുന്ന മാതിരി വേദമന്ത്രം പഠിപ്പിക്കാൻ ഇവരെല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ, ഒന്ന് ആഹ്വാനം ചെയ്യുക ചെയ്താൽ പോലും വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഏതായാലും വേദമന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് CBSEയുടെ സിലബസിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ആചാര്യന്മാർ കൂടി, ഈ അവതാരങ്ങൾ കൂടി അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രയത്നിക്കുകയാണെങ്കിൽ ഗംഭീര റിസൾട്ടായിരിക്കും ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേദമന്ത്രങ്ങൾ പഠിക്കണമെങ്കിൽ ഒരു മാസം ഒന്നര മാസമെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സായി സേവാ സമിതിയിലെ അംഗങ്ങളുമായിട്ട് ബന്ധപ്പെടുക. അവർ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരും. അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യവുമായിരിക്കും എന്ന് അറിയിക്കുന്നു. ഇനി നമുക്ക്